സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഞാൻ ആരുമല്ല, ദൈവമാകട്ടെ എല്ലാമാണ്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയ എളിമയുടെ പാഠമായിരുന്നു അത്. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ എല്ലാം സൃഷ്ടിച്ചത്, എക്സ് നിഹിലോ. അങ്ങനെയെങ്കിൽ സൃഷ്ടി തന്നെ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ്. ഒന്നുമല്ലാതിരുന്ന നമ്മെ എല്ലാമാക്കി അവൻ മാറ്റി. ഈ പ്രവൃത്തി ഒറ്റത്തവണ സംഭവം മാത്രമല്ല, പുതുസൃഷ്ടികർമ്മം തന്നെയായ രക്ഷാകര കർമ്മത്തിലൂടെ അവൻ അവധികളില്ലാതെ ഇടതടവില്ലാതെ ഇന്നും നമ്മെ നവമായി മെനഞ്ഞെടുക്കുകയാണ്. അവിടുത്തെ അചഞ്ചലമായ വിശ്വസ്തത. ദൈവത്തിന് മാറ്റമില്ല ഒരു കാലത്തും. അതിനാൽ അവൻ മോശയിലൂടെ തന്നെ തന്നെ ജനത്തിന് വെളിപ്പെടുത്തിയ ആ നാമം നാം ഈ അർത്ഥത്തിൽ തന്നെ വായിച്ചെടുക്കണം. യാഹ്വേ, ഞാൻ ആകുന്നവൻ, ഐ ആം. ദൈവം എല്ലായ്പ്പോഴും ആണ്. അവൻ മാറിമറിയുന്ന ഒരു നിമിഷം പോലുമില്ല. സങ്കീർത്തന 104 ഇങ്ങനെ ഈ സൃഷ്ടിയുടെ മഹിമ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തന 106 ദൈവത്തിൻ്റെ അചഞ്ചലമായ ഈ വിശ്വസ്തതയും അതിൻ്റെ ഇടയിൽ നിലകൊള്ളുന്ന സങ്കീർത്തന 105 ഇന്ന് നാം ധ്യാനിക്കും. ദൈവം തൻ്റെ ഉടമ്പടി എന്നേക്കും സ്മരിക്കും. 105:8 സ്മരിക്കുക സക്കാർ. ഇന്നലെയും നാം കണ്ടിരുന്നു സങ്കീർത്തന 103. എൻ്റെ ആത്മാവെ, ദൈവം ചെയ്ത നന്മയൊന്നും മറക്കരുത്. സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ഈ നന്മ തന്നെയായ ഹിതത്തെ പ്രതി എവിടോക്കിയ നാഥൻ പിതാവിനെ സ്തുതിക്കുകയും ചെയ്തു ഇന്നലെ. നാഥൻ്റെ തിരുചിത്തം മറക്കരുത് ആത്മാവേ. സങ്കീർത്തന 105 സ്തുതിയുടെ ഇഴകൾ വേർപ്പെടുത്തി നമുക്ക് വെളിവാക്കി തരികയാണ്. സ്തുതി എന്നത് ഒരേ സമയം ദൈവത്തെ സ്മരിക്കലാണ്, തേടലാണ്, ദൈവനാമം പ്രഘോഷിക്കലാണ്, ദൈവത്തെ നോക്കലാണ്, നന്ദി പറയലാണ്, ദൈവത്തിൽ ആനന്ദിക്കലാണ്. ഈജിപ്തിലെ വാസവും അവിടെ നിന്ന് ദൈവിക ശക്തിയോടെ ജനം പുറത്തു വന്നതുമാണ് ഈ സങ്കീർത്തനം ആഘോഷിക്കുന്നതും. ഇന്ന് മോശയോട് നാഥൻ പറയും, ഞാൻ ആകുന്നു എന്നതാണ് എൻ്റെ നാമം ഷേം, അതുതന്നെയാണ് എൻ്റെ നിത്യസ്മാരകവും സെക്കേർ. പുറപ്പാട് 3:15 ദൈവം മാറ്റമില്ലാത്തവനാണെന്നും എന്നെ തീർത്തും പരിപാലിക്കുന്നവനുമാണ് എന്ന തിരിച്ചറിവ്, ഈ ഓർമ്മ, അതുതന്നെയാണ് ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത്. നമ്മുടെ ഈ ഓർമ്മ ദൈവിക വെളിപാടിനോട് അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് തിരുസഭാ പണ്ഡിതനായ ഫ്രാൻസിസ്കൻ സന്യാസി വിശുദ്ധ ബനമന്ദൂരായുടെ തിരുനാളാണ്. സെറാഫ് മാലാഖയെ പോലെ അഗ്നിമയനായ വേദപാരംഗതൻ, സെറാഫിക് ഡോക്ടർ, ദൈവസ്നേഹത്തിൻ്റെ തീയിൽ വാടാത്ത മുൾപടർപ്പ് പോലെ തന്നെയാണ് ആ ജീവിതം. ഇന്നലെ നാം കണ്ട എരുതീയിൽ നീറാത്ത മുൾപടർപ്പ്. യഥാർത്ഥത്തിൽ ഓരോ വിശുദ്ധൻ്റെയും ജീവിതം അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ബനമന്ദൂര പരിശുദ്ധ മറിയത്തിൻ്റെ സ്തുതിക്കായി എഴുതിയ സങ്കീർത്തനമാലയിൽ 8 ഇപ്രകാരം മറിയത്തെ സ്തുതിക്കുന്നു. മുൾപടർപ്പിൽ അന്ന് പടർന്ന തീ പോലെ നിന്നൽ ദൈവവചനം എന്നേക്കുമായി ആവസിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആത്മകഥ എഴുതുമ്പോൾ വിശുദ്ധ ബനമന്ദൂര പറയാൻ ആഗ്രഹിച്ച ഒരു സത്യമുണ്ട്, ഹാഗിയോഗ്രഫി ഈസ് തിയോളജി. ഓരോ വിശുദ്ധൻ്റെയും ജീവചരിത്രം യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രം തന്നെയാണ്. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഹാൻസ് ഊർസ് ഫോൺ ബൽത്താസറിൻ്റെ നിരീക്ഷണവുമാണത്. ഫോൺ ബൽത്താസർ നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്, ദൈവശാസ്ത്ര പരിജ്ഞാനം വർദ്ധിക്കുമ്പോൾ പലരിലും അതനുസരിച്ച് വിശുദ്ധി വളരുന്നത് കാണാനാകുന്നില്ല. ദൈവശാസ്ത്രം ആധ്യാത്മികതയിലേക്ക് കടക്കുന്നില്ല എന്നർത്ഥം. വിശുദ്ധ ബനമന്ദൂര തൻ്റെ ബൃഹത്തായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിലൂടെ തത്വവിചാരങ്ങളെ തലനാരിഴ കീറിയല്ല പരിശോധിച്ചത്. അക്കാലത്ത് അതായിരുന്നു പ്രചാരത്തിലുള്ള ശൈലിയും. പകരം അദ്ദേഹം അതൊരു ആധ്യാത്മികതയിലേക്ക് വളർത്താൻ ശ്രമിക്കുകയാണ്. ദൈവശാസ്ത്രത്തിൻ്റെ ഭാവി ആധ്യാത്മികതയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പിരിച്വാലിറ്റി ഈസ് എ ഫ്യൂച്ചർ ഓഫ് തിയോളജി. അതിനാൽ ദൈവശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം തന്നെ ഉത് ബോണി ഫിയാമൂസ്, നമ്മെ നന്മയിലേക്ക് നയിക്കുക എന്നതാണെന്ന് വിശുദ്ധൻ പഠിപ്പിച്ചു. ഈ ദൈവിക ജ്ഞാനം കേവലം ബുദ്ധിപരമായൊരു അഭ്യാസമല്ല, അത് ദൈവിക ദാനം തന്നെയാണ്. ക്രിസ്തുവിൽ എല്ലാ ദൈവിക രഹസ്യങ്ങളും ജ്ഞാനവും നിധിയും ഒളിഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുകയും ചെയ്തു. അതിനാൽ അറിവും ജ്ഞാനവുമെല്ലാം സ്നേഹമായി രൂപാന്തരപ്പെടുന്ന വിസ്മയക്കാഴ്ചയാണ് വിശുദ്ധൻ്റെ ജീവിതവും പ്രബോധനവുമെല്ലാം. ആത്മാവിൻ്റെ ദൈവത്തിലേക്കുള്ള പ്രയാണ വഴി എന്നർത്ഥം വരുന്ന ഒരാധ്യാത്മിക രേഖ വിശുദ്ധൻ്റേതായിട്ടുണ്ട്, ഇത്തനരാരിയും മെന്തി സദ്ദേവവും. കനൽ വഴികൾ പർഗേഷൻ ചവിട്ടി നടന്ന് നാം ദീപ്ത വഴികൾ ഇല്ലുമിനേഷൻ താണ്ടിയാൽ മാത്രമേ ദൈവത്തിൽ ഒന്നിക്കുകയുള്ളൂ, യൂണിറ്റി. ആ വഴി തേടിയവർ ദൈവിക രഹസ്യങ്ങളുടെ ഇത്രനാളും അറിയാത്ത ആഴങ്ങളും ഏടുകളും കണ്ടെത്തും. അന്ന് നമ്മുടെ ജ്ഞാനമെല്ലാം ആത്മാവിൻ്റെ ദർശനങ്ങളായി മാറും. വിശുദ്ധൻ പറയുന്നു,
ഇത് എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ വിസ്മയിക്കുന്നെങ്കിൽ ആദ്യമേ കൃപ തേടിക്കൊള്ളുക. ബോധനമല്ല, ധാരണകളെ അതിലംഘിക്കുക. പ്രാർത്ഥനയുടെ നെടുവീർപ്പുകളെ പുൽകുക, പുസ്തകജ്ഞാനത്തെയല്ല. നിർമ്മല വരനെ തന്നെ തേടുക, ഗുരുവിനെയല്ല. ദൈവത്തെ തേടുക, മനുഷ്യനെയല്ല. ഇരുളിലും നടക്കാൻ പഠിക്കുക, വെളിച്ചമില്ലാത്തപ്പോഴും. എന്നിട്ട് വെളിച്ചത്തെയല്ല തേടേണ്ടത്, തീയെ തന്നെ തേടുക. ആ തീ നമ്മെ കത്തിച്ചുരുക്കി ദൈവസന്നിധിയിലേക്ക് നറുഗന്ധമായി ഉയർത്തും. ദൈവമാണ് ആ തീ. ക്രിസ്തു തൻ്റെ സഹനത്തിൽ ആ തീയെ ആളിക്കത്തിക്കുന്നു. മോശ ദൈവിക നാമം അറിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ദൈവശാസ്ത്രം തന്നെയാണ് പിറക്കുന്നത്, ദൈവം എന്താണെന്നുള്ള തിരിച്ചറിവ്. എന്നാൽ അത് ദൈവാനുകരണം തന്നെയായ ആധ്യാത്മികതയിലേക്ക് നയിക്കപ്പെടണം. ദൈവിക ജ്ഞാനം ലോകദൃഷ്ടിയ ബോഷത്വമാണ്. 1 കൊരിന്ത്യർ 1:18 ഇന്നലെയും നാഥനത് പഠിപ്പിച്ചിരുന്നു സുവിശേഷത്തിൽ. അത് മനുഷ്യൻ്റെ ധാരണാശക്തികളുടെ ധാർഷ്ട്യത്തെ തച്ചുടയ്ക്കുന്നു. ഏഷ്യ 29:13 ജെറമിയ 8:8-9:23 സുഭാഷിതം 1:2 ഈ ജ്ഞാനവഴിയിലേക്കാണ് യഥാർത്ഥത്തിൽ നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. അത് ദൈവത്തിൻ്റെ തിരുഹിതവുമാണ്, എവിഡോക്കിയ. ഭൂമിയിൽ ഈ ദൈവഹിതം കണ്ടെത്തിയവർക്ക് സമാധാനമെന്നാണല്ലോ നാഥൻ്റെ ജനനത്തെ വിളംബരം ചെയ്തപ്പോൾ മാലാഖമാർ പാടിയതും. ഇന്നലെ നാഥൻ പറഞ്ഞു ഈ ജ്ഞാനത്തെക്കുറിച്ച്, ദൈവം തന്നെയാണ് അത് വെളിപ്പെടുത്തിയത്, നമ്മളാരും മേന്മയാൽ ആർജിച്ചതല്ല. എപ്പിഗിനോസ്കോ, അറിയുക, ദൈവത്തെ അറിയുക. അറിയുക എന്നാൽ തിരുവചന ഭാഷയിൽ വൈജ്ഞാനികമായ അറിവല്ല, വ്യക്തിപരമായ ആഴബന്ധം തന്നെയാണ്. പഴയ നിയമത്തിൽ അറിവിനെ സൂചിപ്പിക്കുന്ന യാദ എന്ന പദം ദാമ്പത്യധർമ്മത്തെയും കുറിക്കുന്നുണ്ടല്ലോ. ഈ പദത്തിൻ്റെ ഒരു വകഭേദം കൊണ്ടാണ് അറിയിക്കുക, ദൈവത്തിൻ്റെ നന്മകൾ വിളിച്ചു പറയുക എന്ന കാര്യം വിശുദ്ധ ഗ്രന്ഥം അനുശാസിക്കുന്നത്. ഇന്നലെ അതിൻ്റെ ഗ്രീക്ക് വാക്ക് നാം കണ്ടു, നാഥൻ്റെ തന്നെ ചുണ്ടിൽ, എക്സോമോലോഗേയോ. പിതാവേ, അങ്ങയുടെ സ്തുതികൾ ഞാൻ വിളിച്ചു പറയുന്നു. പിതാവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് പുത്രനിലൂടെ. പുത്രനെ അറിയുന്നവർ അവൻ്റെ അടുത്തേക്ക് കടന്നു വരേണ്ടതാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്തേക്ക് വരിക, മത്തായി 11:28 നാഥനെന്ന് പറയുന്നു. ഇന്നലെ മുൾപ്പടർപ്പ് കണ്ട് മോശ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ദൈവം ആ പ്രവൃത്തി കണ്ട് അവനെ വിളിച്ചത്. നമ്മെ തളർത്തുന്ന ചോദ്യങ്ങളും ഭാരങ്ങളും പേറിക്കൊണ്ട് ക്രിസ്തു എന്ന മഹാജ്ഞാനത്തെ നാം ഇപ്രകാരം പുൽകണം. എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. പ്രഭാഷകൻ 6:23-51:23 എല്ലാം ഇത് വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ നുഖം വഹിക്കുക, നാഥൻ പറയുകയാണ്. ഭാരങ്ങൾ ഇരുതോളിലും സന്തുലനം ചെയ്തു പിടിക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു വടിയാണ് നുഖം. അത് ആസ്വാദ്യകരമല്ല, പക്ഷെ അതേസമയം ഭാരമെടുക്കാൻ അത് അത്യാവശ്യവുമാണ്. ദൈവത്തിൻ്റെ ഹിതങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമുക്ക് ആസ്വാദ്യകരമായിരിക്കില്ല, പക്ഷേ അതെപ്പോഴും സുനിശ്ചിതമായ രക്ഷാദായകങ്ങളാണ്. തോളിന് ചേരുന്ന ഒരു നുഖം സത്യത്തിൽ ഒരനുഗ്രഹം തന്നെയാണ്. അതിനോടൊപ്പം ചുമടും കുറവാണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. അതുതന്നെയാണ് നാഥനെന്ന് പറയുന്നത്, എൻ്റെ നുഖം ഇണങ്ങിയതും ഭാരം ലഘുവുമാണ്. നമുക്കെന്തുകൊണ്ട് ഈ പുതിയ നുഖം വഹിച്ചുകൂടാ?